പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ും 11-ും വാക്യങ്ങൾ. തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിനു വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. മനോഹരമായ പുതിയ ദിനത്തിനായി ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. പൗലോസ് ഫിലോമോന് ഈ ലേഖനം എഴുതിയതു തന്നെ ഫിലോമോന്റെ അടിമയായിരുന്ന ഒനേസിമോസിനു വേണ്ടി അപേക്ഷിക്കുവാനാണ്. ഒരിക്കൽ ഫിലോമോന്റെ അടിമയായിരുന്ന ഒനേസിമോസ് ആ തടവിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. റോമൻ നിയമപ്രകാരം ഒരുവൻ തടവിൽ നിന്ന് ഓടിപ്പോയാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം, അതാണ് നിയമം. അങ്ങനെ ഒരു നിയമമുള്ളത് കൊണ്ട് അവനു വേണ്ടി പൗലോസ് ഫിലോമോനോട് അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഒരു കാലത്ത് പ്രയോജനമില്ലാത്തവരായി നാം എല്ലാവരും ആയിരുന്നിട്ടുണ്ട്. എന്നാൽ ഒരാൾ ദൈവ പൈതലാകുമ്പോൾ ദൈവം അവന് കൊടുക്കുന്ന വില അതെത്ര പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതാണെന്ന് അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു ദൈവ പൈതലിന് കൊടുക്കുന്ന വിലയെപ്പറ്റി മനസ്സിലാക്കി തരുന്നതാണ് നാം വായിച്ചു കേട്ട ഈ വേദഭാഗം. ലോകത്തിന്റെ വഴികളിൽ നടന്നപ്പോൾ നാം എല്ലാവരും വിലയില്ലാത്തവരായിരുന്നു. പേരിന് ദൈവ പൈതൽ എന്ന് നമ്മെ വിളിക്കപ്പെടും, പക്ഷേ അതിനപ്പുറമായി ദൈവത്തിന് പ്രയോജനമുള്ളവരായി ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നാം എത്രമാത്രം നമ്മെ തന്നെ ഉപയോഗിച്ചുവെന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ചല്ല, ലോകത്തിന്റെ വഴികൾക്കനുസരിച്ചിട്ടല്ല ഒരു ദൈവ പൈതൽ നടക്കേണ്ടുന്നത്. ഇന്ന് ദൈവമക്കളെന്ന് പേരെടുത്ത് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ വെറും നാമധേയം വഹിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി ജീവിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി സൽഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മുടെ ഫലങ്ങൾ കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കുവാനും സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന് വേണ്ടി, അവന്റെ സുവിശേഷത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.